അഞ്ജന അഞ്ചന കണ്ണഴുതി ആലിലത്താലിച്ചാർത്തി അറപ്പുരവാതിലിൽ ഞാൻ കാത്തുരുന്നു എന്ന് പറഞ്ഞ വഴി ഒരു കുളിമയില്ല മനസ്സിന് ഇത് എവിടെ സ്ഥലം എന്നറിയോ അതായത് മലപ്പുറം ജില്ലയില്ല മലപ്പുറം ജില്ലയല്ല ശരിക്കും പാലക്കാട് ജില്ലയാണ് തിരുവേഗപ്പുറ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അത് കറിഞ്ഞ് കുറച്ചുകൂടി ഉൾക്ക് ഉള്ളിലോട്ട് വന്നിട്ട് വളരെ പ്രകൃതി മനോഹരമായൊരു സ്ഥലം അവിടെ നല്ലേടം എന്ന ഒരു ഒരു തറവാട്ടിലെത്തിയിരിക്കുകയാണ് ഞാൻ ഇവിടെ ഒരു കലാകാരിയുണ്ട് ഇവിടെ ഒരു നർത്തകിയുണ്ട് ഒരു ആക്ട്രസ് ഉണ്ട് എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ആക്ട്രസ്സാണ് ഒരു നർത്തകിയാണ് ഇന്ന് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ അവരെയാണ് പരിചയപ്പെടുന്നത് ശ്രീല നല്ലേടം നിങ്ങൾക്കൊക്കെ അറിയാം ശ്രീലയ ഞാൻ ശ്രീലയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ് ശ്രീല എന്ന് വിളിക്കട്ടെ ഇനി അങ്ങോട്ടുള്ള കാഴ്ച കാഴ്ചയൊന്ന് കണ്ടുപോക്കും അട ഈ തറവാടൊന്ന് കാണണം കേട്ടോ ഒരു രസമുള്ളൊരു തറവാടാണ് ഇങ്ങനെയുള്ള പഴക്കം ചെന്ന തറവാടുകളിപ്പം അന്യം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇങ്ങനെ ഈ നല്ലയിടം എന്ന് പറഞ്ഞ തറവാട് ഇത് കാണാൻ കുറേ കാലമായി ഞാൻ കൊതിക്കണു ഇന്നാണ് എനിക്കിന്ന് സമയം കിട്ടിയത് ഞാൻ ശ്രീല വിളിക്കട്ടെ ശ്രീലാ യെസ് യെസ് വരൂ ദാ വരണോ ദാ വരണോ നമ്പൊരിക്കുട്ടി ഇങ്ങോട്ട് വന്നോളൂ ഇങ്ങോട്ട് വന്നോളാ അപ്പോൾ അറിയാലോ ഞാൻ പറഞ്ഞ് പരിചയപ്പെടുത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ശ്രീലാ നല്ലവണ്ണം ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു നർത്തകിയും ആക്ട്രസ്സും ഒക്കെയാണ് അപ്പോൾ ഇന്ന് എത്രയോ കാലങ്ങളായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടേക്ക് വരണം ഇവിടേക്ക് വരണം അങ്ങനെ ഇന്നാണ് തരായത് അങ്ങനെ ഇന്ന് ഇന്നിവിടെ എത്തിച്ചേർന്നു ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം ഈ വീട്ടിൽ കയറിയിട്ടൊരു ഭക്ഷണം കഴിച്ചു കെട്ടോ ഇതൊക്കെ നാടകമാണ് പക്ഷേ ഇതിന് ശേഷം ഇതിനു മുമ്പ് ഞങ്ങൾ നാടകം ഒരു ഭക്ഷണം കഴിച്ചു ഞാനും എൻ്റെ ക്യാമറമാനും ഞങ്ങളുടെ അസിസ്റ്റൻ്റും തമ്മിൽ ഇതുവരെ ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനെ ഒരു ഭക്ഷണം കഴിച്ചിട്ടില്ല പ്യുവർ വെജ് ഫുഡ് അതിൽ ഈ മാമ്പഴ പുളിശ്ശേരി എന്ന് പറഞ്ഞ സാധനമുണ്ട് അത് പറയുമ്പോൾ തന്നെ നമ്മുടെ നാവിൽ വെള്ളം വരും മാമ്പഴ പുളിശ്ശേരി പിന്നെ ഒരു ഉപ്പേരിയും അച്ചാറും ഒരു പായസം ഒരു പപ്പടവും മതിയല്ലോ ആ ചീര കൂട്ടാൻ ചീര കൂട്ടാൻ ഉപ്പേരി അല്ല ചീരക്കൂട്ടാൻ പക്ഷേ ഈ മാമ്പഴ പുളിശ്ശേരി മാത്രം മതി എൻ്റെ കൂടെ വന്ന രണ്ടുപേരും നന്നായിട്ട് നോണൊക്കെ കഴിക്കുന്ന ആളുകളാണ് പക്ഷെ അവർ പറഞ്ഞു വിനോട്ടാ മനസ്സ് സന്തോഷിച്ച് മനസ്സ് വയറു നിറഞ്ഞു മനസ്സെന്ന് അങ്ങനെയുള്ള ഭക്ഷണം കഴിച്ചാൽ പറയേണ്ടത് ശ്രീല നല്ലയിടം ഒരു നല്ല നർത്തകിയാണ് ഒരു അധ്യാപികയാണ് ഒരു നല്ലൊരു അഭിനേതാവാണ് അഭിനേത്രിയാണ് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഞാൻ ഞങ്ങൾ എങ്ങനെയോ വന്ന് പരിചയപ്പെട്ടതാണ് പിന്നെ ഞങ്ങൾ ശ്രീല അഭിനയിച്ച കാക്ക ഈ അടുത്തിനകം ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഷോർട്ട് മൂവിയാണ് കാക്ക ഒരുപാട് അവാർഡുകൾ കിട്ടിയ ഒരു ഷോർട്ട് മൂവിയാണ് ഈ കാക്ക എന്ന ഷോർട്ട് മൂവി കാണാനായിട്ട് അതിൻ്റെ ഡയറക്ടർ എന്നെ ക്ഷണിച്ചു കോഴിക്കോട് ഒരു സിനിമാ തിയേറ്ററിൽ വെച്ചായിരുന്നു വനിതാ വിനിതാ തിയേറ്ററിൽ വെച്ചായിരുന്നു എൻ്റെ പ്രദർശനം അത് കാണാൻ ഞാൻ ചെന്നു എറണാകുളത്ത് ആ എറണാകുളത്ത് അതെ അതെ അപ്പോൾ അവിടെ ചെന്നു അവിടെ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പം ഈ സിനിമയിൽ ഈ ഇരിക്കുന്ന സ്ത്രീല അവർ വേഷം ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ സ്ത്രീലല്ല കേട്ടോ ആ സിനിമയിൽ അയ്യോ അതിലെ മേക്ക് ഓവറൊക്കെ ഭയങ്കരമാണ് ആ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ ആ സിനിമയിൽ അഭിനയിച്ച എല്ലാവരെയും അപ്രീഷിയേറ്റ് ചെയ്തു അതിൽ സ്ത്രീലയുടെ ഭർത്താവായിട്ട് അഭിനയിച്ച എൻ്റെ സുഹൃത്താണ് അമ്പാടി അല്ലേ അങ്ങനെ എല്ലാവരെയും പിന്നെ അതിൽ മോളായിട്ട് അഭിനയിച്ചൊരു കുട്ടി എല്ലാവരും തകർത്ത് അഭിനയിച്ചൊരു സിനിമയാണ് അന്നാണ് ശ്രീലയ ഞാൻ നേരിട്ട് കാണുന്നത് അതിനു മുമ്പ് ശ്രീലയ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നേ ഉള്ളൂ പിന്നെ അപ്പോൾ അന്ന് ഞങ്ങൾ തമ്മിൽ ഭയങ്കരമായിട്ട് അടുത്തു പിന്നെ ഇങ്ങനെ എപ്പോഴും വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഞാൻ ചാറ്റ് ചെയ്തു ഒരിക്കൽ ഞാൻ നല്ലയിടത്ത് എന്ന് പറഞ്ഞു അങ്ങനെ അന്ന് നല്ലയിടത്ത് ഞാൻ എത്തിയിരിക്കുകയാണ് സിനിമ കണ്ടിട്ട് അതാണ് പറഞ്ഞത് അതെ അതെ ദേശവിശേഷം എന്നൊരു സിനിമ ഉണ്ടായിരുന്നു അത് പറയാൻ വിട്ടു കഴിഞ്ഞാൽ ദേശവിശേഷം എന്നൊരു സിനിമ ഒരു ചെണ്ടക്കാരൻ്റെ ലൈഫായിരുന്നു ആ സിനിമ ഈ ചെണ്ടക്കാരനായിട്ട് അഭിനയിച്ചത് എൻ്റെ ആത്മസുഹൃത്താണ് പോരൂരുണ്ണികൃഷ്ണൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വളരെ ഫേമസ് ആയിട്ടുള്ള ചെണ്ട മേളക്കാരനാണ് പോരൂരുണ്ണികൃഷ്ണന് ഞാനും കോഴിക്കോട് ജാമൂരിയൻസ് ഗുരുവായൂർപ്പൻ കോളേജ് ഒരുമിച്ച് പഠിച്ച കാലഘട്ടം ഒരേ കാലഘട്ടത്തിൽ നിങ്ങൾ പഠിച്ചവരാണ് അന്ന് മൂന്ന് വർഷം തുടർച്ചയായിട്ട് ചണ്ടയിൽ ഒന്നാം സമ്മാനം എനിക്ക് തുടർച്ചയായിട്ട് മൂന്ന് വർഷം മോണക്കിലും മിമിക്രിയിലും സമ്മാനം അങ്ങനെ ആ ബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നു അപ്പോൾ കുറച്ചു കാലം മുമ്പ് ഉണ്ണിയേട്ടം പറഞ്ഞു വിനോദേ ഞാനൊരു സിനിമയിൽ നായകനാവണോ എന്ന് പറഞ്ഞ് വിളിച്ചു ഞാൻ പറഞ്ഞു നിങ്ങളോ അപ്പം ഇനി ഒന്നാവുക അതൊന്നും എനിക്കറിയില്ല എന്നെ പിടിച്ച് നായകനാക്കിയിട്ടുണ്ട് ഞാനൊരു സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണ് അങ്ങനെ ഷൂട്ടിംഗ് നടന്നു അവസാനം ആ സിനിമയുടെ ആദ്യ ഷോ കാണാൻ ഞാൻ പോയി സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഉണ്ണിയേട്ടനോട് ആദ്യം ചോദിച്ചത് ആ ഭാര്യ അഭിനയിച്ച കുട്ടി ആരാ എന്നാ ചോദിച്ചത് അപ്പോൾ പറഞ്ഞു അതൊരു നർത്തകിയാണ് അവരിങ്ങനെ പിന്നെ പാലക്കാട് എവിടെയാണ് നൃത്തം പിടിച്ചുവരുന്നത് എവിടെയാണ് ഞാൻ കലാമണ്ഡലം ശ്രീദേവിച്ചിട്ട് ടീച്ചറുടെ ശിഷ്യാണ് എന്നൊക്കെ പറയണ്ടായി ഞാൻ പറഞ്ഞു അവർ ഗംഭീരമായിട്ട് ചെയ്തിട്ടോ നല്ലൊരു ആക്ട്രസ്സാണ് അവർ കാണാനെന്നുള്ള ചന്തമുണ്ട് എന്നൊക്കെ പറയണ്ടായി പക്ഷെ അപ്പോഴും ഇത് ശ്രീല നല്ല ഇടമാണെന്ന് എനിക്കറിയില്ല പിന്നെ ഞങ്ങള് ശരിക്കും പരിചയപ്പെട്ടപ്പോഴാണ് ഇന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ആ കഥാപത്രത്തില് ഭയങ്കര സന്തോഷമായി ഇനി നമുക്ക് ഇനി ഞാൻ സംസാരിക്കണല്ലേ എനിക്ക് ശ്രീല കാരണം ശ്രീലയുടെ വീട്ടിലെത്തി ഇനി ശ്രീല ഈ നല്ലയിടം വിശേഷങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെക്കും പറഞ്ഞോളൂ ചെന്നൈയിലാണ് അച്ഛൻ റെയിൽവേയിലായിരുന്നു ടീച്ചറാണ് വന്ന് ഞങ്ങള് അമ്മ അച്ഛനമ്മയും കല്യാണം കഴിഞ്ഞ അവിടെ ആയിരുന്നു പിന്നെ ഞാൻ വളർന്നത് മുഴുവൻ ഷൊർണ്ണൂരാണ് ഷൊർണ്ണൂർ അമ്മയുടെ അമ്മ ടീച്ചറായിരുന്നു അമ്മ കവളപ്പാറ സ്കൂളിലെ ടീച്ചറാണ് വളർന്നു പറഞ്ഞാൽ കുറെ എല്ലാവർക്കും ഒരു നാടാണ് പിന്നെ സിനിമ ഷൂട്ടും പഴയ കാലത്ത് അങ്ങനെ ചെറുപ്പം തൊട്ടേ ഡാൻസ് പഠിച്ചിട്ട് ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഡാൻസ് ഫീൽഡിലേക്ക് വിടാൻ എന്താണെന്നറിയില്ല അമ്മയ്ക്കൊന്നും വലിയൊരു

അതെ അന്ന് കലാക്ഷേത്രയില് കിട്ടലുണ്ടായി പക്ഷെ അപ്പ അവിടേക്ക് വിട്ടില്ല ചെന്നൈയിൽ അങ്ങോട്ടൊന്നും പോണ്ട ഇന്റർവ്യൂവിനെ അച്ഛൻ തന്നെ കൊണ്ടുപോയത് കേട്ടോ നല്ല ഓർമ്മയുണ്ട് അച്ഛന് ഞാനും കൂടി പോയി ചെന്നൈയിൽ അച്ഛനെ കുറെ സുഹൃത്തുക്കളുണ്ട് അപ്ലിക്കേഷനൊക്കെ അയച്ച് അവിടെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് സെലക്ഷനൊക്കെ കിട്ടി പക്ഷെ അങ്ങോട്ട് കിട്ടില്ല ഭയങ്കര വിഷമമൊക്കെ ഉണ്ടായി എന്താ വെച്ചാൽ അത് വിടാതിരിക്കാൻ കാരണം എന്താ വെച്ചാൽ അതേ സമയം തന്നെ പാലക്കാട് മ്യൂസിക് കോളേജിൽ കോളേജില് വലിയ പാട്ടൊന്നും ഇല്ല എന്നാലും അമ്മ പാടും അമ്മ നന്നായിട്ട് പാടും ഈ പാരമ്പര്യമായിട്ട് കിട്ട പാട്ട് പൊതുവേ തന്നെയാണ് പാട്ടല്ല ഇഷ്ടം ഡാൻസ് അപ്പൊ പിന്നെ വിചാരിച്ചു എന്തായാലും സ്കൂൾ ടീച്ചർ ആവണേനേക്കാ നല്ലത് പാട്ടെങ്കിൽ പാട്ട് അല്ല മ്യൂസിക് ടീച്ചർ ആവാല്ലോ അതെ അല്ല മ്യൂസിക് ടീച്ചർ അമ്മ അങ്ങനെ പ്രതീക്ഷിച്ചത് ഡാൻസ് ആയ ഡാൻസ് ടീച്ചറുടെ പോസ്റ്റ് ഒന്നും ഇല്ല ഇല്ല മ്യൂസിക് ടീച്ചറുടെ പോസ്റ്റ് ഒന്നായിരുന്നു അങ്ങനെ മ്യൂസിക് കോളേജിൽ ഞാൻ ഫൈനൽ ഇയർ പഠിക്കുമ്പോഴാണ് കല്യാണം കഴിഞ്ഞത്

അപ്പൊ ഈ കാക്കേൽ അഭിനയിക്കുന്നതിന് മുമ്പ് വേറെ എന്തില അഭിനയിച്ചിരിക്കുന്നത് കാക്കേലിക്കണു മുന്നേ ഞാന് ഫസ്റ്റ് അഭിനയിച്ചത് വാസന്തി സംസ്ഥാന അവാർഡ് കിട്ടി അതിന് സ്വാസികയുടെ അമ്മയായിട്ട് അവരെന്നെ അഭിനയിപ്പിക്കാൻ നല്ലവണ്ണം ബുദ്ധിമുട്ടി സജാസും അവരോട് അവർക്ക് വലിയൊരു താങ്ക്സ് ഉണ്ട് ക്യാമറയുടെ മുമ്പിൽ നിന്നിട്ട് അതിനുമുമ്പ് കുഞ്ഞെ ഒരു ഫിലിമുകളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത്രയും വലിയൊരു സന്നാഹം അല്ലെങ്കിൽ ആക്ഷൻ അതൊക്കെ ഇതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും പിന്നെ സിങ് ആയിരുന്നു അതൊക്കെ നല്ല പേടിയുള്ള കാര്യം തന്നെയായിരുന്നു അവര് നല്ല കഷ്ടപ്പെട്ടുണ്ട് എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടിട്ട് അവര് തലവർത്തി പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ സിനിമയ്ക്ക് ഒരു സംസ്ഥാന അവാർഡ് ഭയങ്കര സന്തോഷമുള്ള കാര്യം അത് കഴിഞ്ഞിട്ട് പിന്നെ സൈലൻസർ 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 അതിൽ അതില് പിന്നെ പിന്നെ ജെ കെ സാറിന്റെ പടത്തില് ഒരു ചെറിയ റോള് അതായത് ആണും പെണ്ണെന്ന് പറഞ്ഞിട്ടൊരു ഒരു മൂവിയില് മറ്റേ ജോജു ചേരൻ ഒക്കെ ഉള്ള പടത്തില് അല്ലെ നായികയുടെ അമ്മയായിട്ട് പോലീസ് സിനിമകൾ റോള് മൂവിയാണോ മൂവിയാണോ സെക്കൻഡ് ഫസ്റ്റ് കൊറോണ കഴിഞ്ഞ സമയത്താണ് അതാണ് പിന്നെ പിന്നെ ചെയ്ത് ഒരു ഭാഗ്യണ്ടായിരുന്നു നെടുമുടി സാറിന്റെ കൂടെ ഒരു സൺസ്ക്രി എനിക്ക് തോന്നുന്നു അതാണ് ലാസ്റ്റ് അദ്ദേഹത്തിന്റെ പടം തോന്നും അത് മറ്റേ അനുമോളെ അതില് ആ സിനിമയുടെ വലിയൊരു ഭാഗ്യം എന്താ വെച്ചാ എന്റെ സ്റ്റുഡന്റ് ആണ് അനുമോള് അറിയില്ലേ അനുമോള് ഞാനിപ്പോ താമസിക്കുന്ന ഫ്ലാറ്റില് എന്റെ കൂടെ എറണാകുളത്ത് താമസിക്കുന്ന അപ്പൊ അതില് ഞാൻ എന്താ എന്താച്ച എന്റെ സ്റ്റുഡൻറിന്റെ അഭിനയിക്കാന്ന് പറയുമ്പോൾ നല്ല നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എവിടെയാണ് ഈ നൃത്ത വിദ്യാലയം ഇപ്പൊ എല്ലാ കുട്ടികളും ഇവിടെ ഇവിടെ വരും വരും ഇനി ഓൾറെഡി ക്ലാസ് പറഞ്ഞതായിരുന്നു വൈകുന്നേരം പിന്നെ ഞാൻ വരണ്ടെന്ന് പറഞ്ഞു എല്ലാവരും കൂടി വന്ന് നല്ല ഈ ഏരിയയിലുള്ള ഒരുപാട് നമ്മുടെ കൊറോണ കാലത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ ക്ലാസ്സിന് കൊറോണ കാലത്ത് നല്ല ബുദ്ധിമുട്ട് ആദ്യമൊന്നും ഞാൻ ഓൺലൈൻ ക്ലാസ് എടുത്തിരുന്നില്ല പുറത്ത് കുറച്ച് പിള്ളേരെ പഠിപ്പിച്ച് പഠിപ്പിക്കേണ്ട അത് പക്ഷേ കൊറോണ ആയിട്ടല്ല ഇപ്പോൾ യു എസ് എല്ലോ യു കെയിലൊക്കെ ഉള്ള പിള്ളേർ പഠിക്കേണ്ട അത് കൊറോണയുടെ ആയിട്ട് ഓൺലൈൻ തുടങ്ങിയതല്ല അവരെ നമ്മൾ ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ ഓൺലൈനിൽ ആകെ കണ്ടിട്ടില്ല പക്ഷെ നമ്മൾ നേരിട്ട് കാണുന്ന കുട്ടികളെ നമ്മൾ ഓൺലൈനിൽ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിനോട് എന്തോ ഒരു നമുക്കിങ്ങനെ കൈയൊക്കെ പിടിച്ചിങ്ങനെ ശരിയാക്കി കൈ ഇങ്ങനെ ആക്കി പിടിക്കാനൊക്കെ നമുക്ക് സ്ക്രീൻ്റെ അടുത്തേക്കൊക്കെ പോവാൻ തോന്നും പിന്നെ എത്രയല്ല ഒരു ലാഗ് അതൊക്കെ ഇപ്പം ശീലമായിട്ടോ പക്ഷെ ഇപ്പൊ വീണ്ടും എന്താ പറയാ ഓഫ്ലൈൻ തന്നെ തുടങ്ങി ക്ലാസ്സുകളൊക്കെ ആക്റ്റീവായി ആ സമയത്ത് നല്ല ബുദ്ധിമുട്ടായിരുന്നു ഓൺലൈൻ ക്ലാസ് തുടങ്ങി കുട്ടികളുടെ ഒക്കെ സഹായം വേണം അതൊന്നും ആ ലിങ്കിലൊക്കെ ഒരു അങ്ങനെ

കാക്കയിലേക്ക് അതിന്റെ അജുവും പിന്നെ അതിന്റെ പ്രൊഡ്യൂസർ ആണ് അൽതാഫ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അജുവും അജുവിനെ ഇവിടെ ആണ് അപ്പുറം അവര് വിളിച്ചു അപ്പൊ ഇങ്ങനെ ഇങ്ങനെയാണ് ുംസേ അത് ഭയങ്കര രസമായിരുന്നു അത് ആ പല്ലൊരു വെപ്പ് പല്ലും ശെരിക്കും എനിക്ക്

ആർക്കും ഇഷ്ടമില്ലാത്തൊരു പക്ഷിയാണ് കറത്തിട്ടാണ് കരയാൻ കരച്ചൽ ഇഷ്ടമല്ല വൃത്തികേടുകളൊക്കെ തിന്നും അതെ ഒരു വീട്ടിലൊരു മരണം നടക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കാക്ക ആവശ്യം കറിയുകയും ചെയ്യും അപ്പൊ കാക്ക വരില്ല കാക്ക ഡിമാൻഡ് ഡിമാൻഡാക്കും കാരണം ഒരു കാക്കയും വീട്ടിൽ വരുമ്പോൾ നമ്മുടെ കാക്കയെ വാങ്ങുന്ന ആരും പറയാലോ കാക്ക എന്ന് പറഞ്ഞാൽ ആർക്കാണ് നമ്മൾ ചെയ്യുക അങ്ങനത്തെ കാക്കയെ നമ്മൾ കൈമുട്ടി വിളിക്കുന്ന ഒരു അവസ്ഥ ആ സിനിമ കണ്ടിട്ടില്ലാത്തവർ ആ സിനിമ ഒന്ന് കാണണം കേട്ടോ എന്ന് പറഞ്ഞ സിനിമ മനോഹരമായൊരു സിനിമയാണ് ശ്രീലക്ഷ അതെ അതെ കറുത്തവർക്കും ഈ നാട്ടിൽ ജീവിക്കണം അവർക്കും കറുപ്പനും ഏഴകുണ്ട് എന്നൊക്കെ കാണിക്കുന്ന ഒരു മനോഹരമായൊരു സിനിമയാണത് ഇനി എന്താണ് ഡാൻസിൽ എന്തെങ്കിലും പ്രത്യേകതകൾ കാണിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്തെങ്കിലും സ്വപ്നങ്ങളൊക്കെ ഉണ്ടോ ആ എന്തൊക്കെയാണ് പറഞ്ഞോളൂ കേൾക്കട്ടെ പ്രേക്ഷകർ ചിലപ്പോൾ ആരെങ്കിലും പ്രൊഡ്യൂസറായിട്ട് വന്നാലോ വലിയൊരു സ്വപ്നം കൊറേ കാലായിട്ട് മനസ്സിൽ കൊണ്ടക്കുന്ന ഒരു സ്വപ്നാണ് പറയപ്പെറ്റ പന്തീരുകുലം ഒരു ഒരു ദൃശ്യം അതിലാ അമ്മ പറയുന്ന എല്ലാവരും ആ പറച്ചയുടെ വേർഷൻ ആരും കേക്കണില്ല കേ എല്ലാവരും ആ പ്രസവിച്ച ദൈവങ്ങൾ അവിടെ പല സ്ഥലത്തും ഉണ്ട് അവരെ പ്രാർത്ഥിക്കുന്ന ഇവിടെ ഞങ്ങള് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഉണ്ട് ഒരാള് ദൈവം അല്ലെങ്കിലും നാരായണ സുഭ്രാന്തൻ ഒരാളായിട്ട് മലടം ഇവിടെ അടുത്ത് തന്നെ അതൊരു വലിയ പ്രൊജക്ടിങ്ങനെ ഉള്ളിൽ കുറെ കാലങ്ങളായിട്ട് കിടക്കേണ്ടതായിരുന്നു അതിപ്പോൾ കേട്ടാ എൻ്റെ സുഹൃത്തുക്കൾ ഞാൻ പറഞ്ഞവരൊക്കെ ചിലപ്പോൾ ഇത് കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് വലിയൊരു മോഹമാണ് അത് ചെയ്യണം നല്ലതാണ് നല്ല സബ്ജക്റ്റ് ആണ് അതിനൊരു ഒരുപാട് സാധ്യതയുണ്ട് ഇതുവരെ ആരും ചെയ്ത് കഴിഞ്ഞാൽ അത് അവതരിപ്പിക്കുന്നത് എനിക്ക് ഇവിടെ ഞങ്ങൾ നാരായണത്ത് പ്രാന്തനെ കെട്ടിയിട്ട സ്ഥലമുണ്ട് ഭയങ്കര രസമുള്ള സ്ഥലമാണ് അത് ഈ മലയല്ല ഇതിനിപ്പോൾ നിങ്ങൾ വരണ വഴിക്കാൻ കോഴിക്കോട് നിന്ന് വരുമ്പോൾ അവിടെ ഒരു ആ ചെയ്യണം അതൊക്കെ നടക്കാവുന്ന മോഹാണ് അതൊന്നും അത്ര വലിയ പിന്നെ എനിക്ക് തോന്നുന്നു നൃത്തത്തിന് പ്രാധാന്യമുള്ള ഒരു സിനിമയൊക്കെ വന്നു കഴിഞ്ഞാൽ ശ്രീലക്കത് ഭയങ്കര ഭാഗ്യവും അല്ല ഉണ്ട് പക്ഷെ എന്തോ എന്തോ ഒരു ഈ കുലീനത എന്നൊക്കെ പറയില്ലേ നമ്മളെ അത് ഈ തറവാടിന്റെ ഒരു പുണ്യൊക്കെ ആയിരിക്കും അതാ മുഖത്ത് നന്നായിട്ടുണ്ട് അത് കിട്ടുന്നത് ഞാനിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ ഏതെങ്കിലും പ്രോജക്റ്റിൽ സ്ത്രീലൊക്കെ ഒരു കൊടുത്തിട്ട് നമുക്കൊരുമിച്ച് അഭിനയിക്കണം എന്തായാലും വളരെ സന്തോഷമുള്ളൊരു ദിവസമാണെന്ന് ഭക്ഷണം ഗംഭീരം ഭക്ഷണം എന്ന് പറഞ്ഞാൽ മാമ്പഴപ്പുളിശ്ശേരി എന്ന് പറഞ്ഞ സാധനമുണ്ട് ഇത് കഴിച്ചിട്ട് ശരി കിട്ടാൻ തുടങ്ങി ആഴിപ്പിച്ചു അയ്യോ അത് അതെന്താണെന്നറിയോ ഇവിടെ നിന്ന് ഇന്നിപ്പോൾ കഴിച്ച ചീരക്കറിയും ഈ മാമ്പഴപ്പുളിശ്ശേരിയും എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ കഴിക്കണത് അപ്പൊ അത് ശരിക്കും ആർത്തിയോട് ആസ്വദിച്ചു കഴിച്ചു മനസ്സും നിറഞ്ഞു വയറും നിറഞ്ഞു എന്നുള്ളതാണ് സത്യം പിന്നെ ആ അച്ചാറായാലും അത്ര മതിയല്ല പിന്നെ ഒരു പായസം ഉണ്ടായിരുന്നോ അത് ഇലയിൽ നിന്ന് പായസം കൊണ്ട് കുടിച്ചപ്പോഴേ അതിന്റെ സൗന്ദര്യം പറയാം കാരണം ഇങ്ങനൊരു നാട്ടിൻപുറം ഇതൊക്കെ അന്യം ഒന്ന് പോയി സംരക്ഷിക്കണം അല്ലേ മാത്രം

ഒക്കെ ഡാൻസ്കൂളപ്പുറത്താണ് അല്ലേ ഡാൻസ് കാണാം ആ അപ്പൊ എന്തായാലും ഇത് വളരെ എനിക്ക് ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ് ശ്രീലയുടെ അടുത്ത് ഇവിടെ വരാൻ സാധിച്ചാലും ഇനി ഒരു നർത്തകിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ മുഖത്ത് മിന്നു ചില ഭാവങ്ങൾ നിങ്ങൾക്ക് കാണാം ഞാനത് കാണിപ്പിക്കാൻ കാരണം ഈ നവരസങ്ങള് ഈ മുഖത്ത് വിടരുമ്പോ അതിനൊരു പ്രത്യേക സുഖമുണ്ടെന്ന് എൻ്റെ മനസ്സ് വരുന്നത് അതുകൊണ്ട് ശ്രീല നിങ്ങൾക്ക് വേണ്ടി അനവരസങ്ങളൊന്ന് കാണിക്കും എൻ്റെ അടുത്ത് നിന്ന് കണ്ടോളൂ അപ്പോൾ ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ശ്രീല നല്ലൊരു നർത്തകിയാണെന്ന് പറഞ്ഞല്ലോ ശ്രീലയുടെ മുഖത്ത് വരുന്ന ഭാവങ്ങളൊക്കെ നമ്മളൊന്ന് കാണണം കേട്ടോ കാണേണ്ടതാണ് അപ്പോൾ ഞാനിപ്പോൾ എവിടുത്തെ ഒരു ടാസ്ക് കൊടുക്കാൻ പോവുകയാണ് അതെ ഞാൻ അത്യാവശ്യം പാടുന്ന പാടുന്നൊരാളാണ് ശ്രീല നന്നായിട്ട് നൃത്തം ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു മലയാള സിനിമയിൽ എനിക്കിഷ്ടപ്പെട്ടൊരു പാട്ടിൻ്റെ ചെറിയൊരു ഭാഗം പാടും ആ പാടുന്നതിനനുസരിച്ച് ശ്രീല നൃത്ത വെക്കും അതാണ് ടാസ്ക് ഞാൻ പാട്ട് തുടങ്ങണം ഏ റീമ പനിത പ റിസ നിദ പ മകരി പനി സനിത പനി സനിപ്പിച്ചു ഒരു പാട്ടുകൂടെ ഒരു പാട്ടുകൂടെ ഒരു പഴയ പാട്ട് പെട്ടെന്ന് ഓർമ്മ അല്ലല്ല ഒരു പഴയ പാട്ട് ഓർമ്മ വന്നു അത് വളരെ അനായാസമായിട്ട് ശ്രീലങ്ക ചെയ്യാൻ പറ്റും പാട്ട് ഇതാണ് അഞ്ജനക്കണ്ണഴുതി അപ്പം ഇതാ കണ്ടോളൂ അഞ്ജനക്കണ്ണ് എല്ലാവരും ക്ഷണിക്കുന്നത് ഓക്കെ അഞ്ചന കണ്ണെഴുതി ആലിലത്താലിച്ചാർത്തി അറപ്പുരവാതിലിൽ ഞാൻ കാത്തുരുന്നു മണവാളനെത്തും നേരം കൊടുമയിൽ ചൂടാനൊരു ലലലലലലത്ത് വെച്ചു മതി സന്തോഷമായി എനിക്ക് അവസാനം എൻ്റെ ഭാര്യ പോയി എന്തായാലും ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെയാണ് ഇവിടുത്തെ രസം ഇനി ഇവിടുത്തെ കുട്ടികളുടെ ഈ ഡാൻസ് സ്കൂളിൽ ഒന്ന് കാണിക്കാം ഒന്ന് വരൂ കണ്ടോ ഇതാണ് ഇവിടുത്തെ നൃത്ത വിദ്യാലയം ശ്രീലയുടെ എന്ത് മനോഹരമാണോ അല്ലേ ഒരുപാട് സ്പേസ് ഉണ്ട് ഒരുപാട് കുട്ടികൾ പഠിക്കണ്ടവിടെ അല്ല ഇവിടെ ഈ നാട്ടുപുറത്തുള്ള കുട്ടികളൊക്കെ കുട്ടികൾക്ക് ശരിക്കും ഒരു ഗുരുകുലമാണ് ഇവിടെ ഞാനിവിടെ സ്ത്രീലയ്ക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് ഒരു ദിവസം ഞാനിവിടെ വരും കുട്ടികളുടെ കൂടെ കുട്ടികളുടെ കൂടെ ഒരു ദിവസം കൂടാൻ കുട്ടികൾക്ക് കുറേ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാൻ അങ്ങനെ ഒരു ദിവസം കൂടെ വരാമെന്ന് പറയുന്നത് കാരണം ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഭയങ്കര ഒരു ആംബിയൻസ് ആണ് ഇവിടെ ഈയൊരു നാട്ടിൻപുരത്തിന്റെ നന്മ നന്നായിട്ടുണ്ട് ഇവിടെ അവിടെ ഇങ്ങനത്തെ ഒരു വിദ്യാലയം കൂടി കണ്ടപ്പം ഒരുപാട് സന്തോഷം കുട്ടികൾക്കൊക്കെ അപ്പൊ എന്റെ യൂട്യൂബ് ചാനലിലെ ഈ വീഡിയോ വൈൻഡ് അപ്പ് വൈൻഡിപ്പിയണതിന് മുമ്പ് ശ്രീല ഞാൻ പറഞ്ഞില്ല പാലക്കാട് മ്യൂസിക് അതെ അതെ പാലക്കാട് മ്യൂസിക് കോളേജിൽ പിന്നെ പഠിച്ചിരുന്ന ഒരാളാണ് അപ്പം പാട്ടും പാടും പക്ഷെ പാട്ടൊരുക്കാട്ട് ഇഷ്ടം ഡാൻസ് ആണെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ എനിക്കിഷ്ടമുള്ളൊരു പാട്ട് പാടാൻ പോവുകയാണ് ആ പാട്ടിൻ്റെ ബാക്കി ആ ചാനലിൻ്റെ പേരെന്തായിരുന്നു ആ നല്ലയിടത്തെ അടുക്കള അയ്യോ നല്ലയിടത്തെ അടുക്കള എന്ന് പറഞ്ഞ ചാനലുണ്ട് കുക്കിംഗ് ചാനലാണ് ഇവിടുത്തെ ഒരുപാട് എപ്പിസോഡ് ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ ഉണ്ടാക്കുന്ന ഈ മാമ്പഴപ്പുളശ്ശേരി വരെ ഇവിടുത്തെ ഒരു ഐറ്റം ആണ് കേട്ടോ നല്ലയിടത്ത് അടിക്കളന്ന് പറഞ്ഞ ചാനൽ അതാ അതെ എന്റെ ഈ ചാനലൊരു സബ്സ്ക്രൈബ് കൊടുത്തേക്കണേ ആ കാണണം കാരണം അടിപൊളി കുക്കിംഗ് കുക്കിങ് അതിൽ ഒന്നും പറയാനില്ല തന്നെ നാടൻ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക മായവും ഇല്ലാത്ത സാധനങ്ങൾ അതൊന്ന് കാണുക തന്നെ വേണം അപ്പം ഞങ്ങളിപ്പോൾ ഒരു പാട്ടുപാടാൻ പോവുകയാണ് ഞാനൊരു പാട്ട് പാടും പാട്ടിൻ്റെ ബാക്കി ഭാഗം ഇപ്പം ഞാൻ നേരത്തെ ഒരു പാട്ട് പാടിയപ്പോൾ ശ്രീല ഡാൻസ് ചെയ്ത് കണ്ടില്ലേ അതുപോലെ ഈ പാട്ട് ഞാൻ പാടുമ്പോൾ അതിൻ്റെ ബാക്കി ഭാഗം ശ്രീല പാടും അതാണ് കഥ ഓക്കേ അല്ലേ ഓക്കെ കുടമുള്ള പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ള പുടവാളിക്കാൻ പനി നീർച്ചോല കൂന്തൽ മീനു കൂന്ത കുടമുല്ല പൂവിനും മലയാളി പെണ്ണിനും ഉടുക്കാൻ വെള്ള പുടവാ പുടവാൻ പണി നീർച്ചോല കൂന്തൽ മീനുക്കാൻ കൂന്തൽ മീനുക്കാറ്റുവേല ഓക്കേ അപ്പൊ പ്രിയമുള്ള പ്രേക്ഷകരെ പതിവ് പോലെ ഞാൻ ആവശ്യപ്പെടുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സ്ത്രീലുടെ വിശേഷങ്ങളൊക്കെ സ്ത്രീലേയുടെ നല്ലയിടത്ത് വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ സ്ത്രീലേയുടെ ചാനലും നല്ലയിടത്ത് എടുക്കളെന്നു പറഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെടുത്തുള്ളൂ അതിൻ്റെ വീഡിയോസൊക്കെ വരും നിങ്ങൾക്ക് അപ്പം ഇന്നത്തേക്ക് വിടാം വീണ്ടും നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം ബൈ